എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. നെല്ലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ ഒരു കൈത്താങ്ങ്. നെല്ലുകുത്തിശാല നടത്തുന്ന കണ്ടനാട്ടെ സാലു ഡേവിഡുമായി അഭിമുഖം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അത് മൂല്യവർദ്ധിത കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ പല ഉൽപ്പന്നങ്ങളും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ സാധ്യതകൾ എന്താണ്? ഉദാഹരണത്തിന് നെല്ല്. നെല്ല് പലപ്പോഴും ആൾക്കാർ, നമുക്കിന്നറിയാം, മാറിയ കാലഘട്ടത്തിൽ പഴയതുപോലെ കുത്തി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളുദ്ദേശിച്ച പോലെ അതിൻ്റെ തവിട് നമുക്ക് ആവശ്യത്തിന് വേർതിരിച്ച് ഒരു ഇത്ര ശതമാനം വെച്ചുകൊണ്ടുള്ള തവിട് നമുക്ക് വേണം, അല്ലെങ്കിൽ മുഴുവൻ തവിട് വേണം. കാരണം അതല്ല ഇന്ന് ചർച്ചചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കണ്ടനാടുള്ള കാർഷിക മേഖലയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നെല്ല് കുത്തി കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് സംരംഭം തുടങ്ങിയിട്ടുള്ള നമുക്ക് ആ ഒരു നല്ല മനസ്സ്, അത് നമുക്കിന്ന് പരിചയപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗിക്കാം, അത് കൂടുതൽ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. നമസ്കാരം. നമസ്കാരം. സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ സാലു ഡേവിഡ്, കണ്ടനാട് മട്ടമ്മേൽ റൈസ് മിൽ ഉണ്ട് എനിക്ക്. 6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. അതെ, കാരണം കാർഷിക മേഖലയിൽ പലർക്കും അറിയില്ല ഇത് നെല്ല് എവിടെ കുത്തിക്കിട്ടും, അത് ഏതെല്ലാം രീതിയിൽ നമുക്കിന്ന് പുതിയ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. നമ്മുടെ ആരോഗ്യമാണല്ലോ പ്രധാനം. അതെ. അപ്പോൾ ആ രീതിയിൽ പലരും പറയാറുണ്ട് തവിടുള്ള അരി കിട്ടാനില്ല. അത് തന്നെ പലപ്പോഴും പുറമേ നിന്ന് വരുന്നത് പലപ്പോഴും നമുക്കറിയാം, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, അതിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ ഈ നെല്ലുകുത്തശാല തുടങ്ങാനുള്ള കാരണമെന്താ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രീനിവാസ സാറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ. അദ്ദേഹം നടൻ മാത്രമല്ല, കാർഷിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ? അതെ. നമ്മുടെ പ്രത്യേകിച്ച് ജൈവകൃഷി, ജൈവകൃഷി മലയാളികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ടുള്ള ആ രീതിയിൽ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ കണ്ടനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ സാർ അവിടെയുള്ള കൃഷി പ്രദേശങ്ങളെല്ലാം എടുത്ത് അവർ നെൽകൃഷി ചെയ്ത് ജൈവ കൃഷി ചെയ്ത് ആ നെല്ല് മുഴുവൻ എന്നെ മില്ല കുത്തിക്കൊണ്ടിരുന്നത് സാറിൻ്റെ ഒരു പ്രത്യേക ഇതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അത് ശരി. മെയിനായിട്ട് നമ്മൾ തവിടോട്, കാരണം നമ്മൾ നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കി കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ തവിടോടുകൂടി അരിയാണ് കൂടുതലും കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരു 30%, 60%, 100%, അങ്ങനെ തവിടോടുകൂടി കൊടുക്കാനുള്ള ഒരു സംവിധാനം എനിക്കുണ്ട് ഇവിടെ. അതായത് ഉപയോഗിക്കുന്നവരുടെ താല്പര്യം അനുസരിച്ചിട്ട് തവിട് നിലനിർത്തിക്കൊണ്ട്. ചിലർക്ക് തവിട് വളരെ കൂടുതൽ കഴിക്കുന്നത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് വളരെ കുറച്ച് മതി എന്നുള്ള താല്പര്യങ്ങളുണ്ട്. അഭിരുചികൾ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഒരു നെല്ലുകുത്തി യന്ത്രമാണ് അവിടെ ഉള്ളത്. പലപ്പോഴും നമ്മൾ പറയുന്നത് പല സ്ഥലങ്ങളിലും ഒന്നുകിൽ മുഴുവൻ തവിട് അല്ലെങ്കിൽ തവിട് മുഴുവൻ ഇല്ലാതെ വെളുപ്പിച്ചെടുക്കുക. ഈ രണ്ട് രീതിയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംവിധാനം. നമുക്കിപ്പോൾ എങ്ങനെയാ വെച്ചാൽ മിനിമം ഒരു 300-350 kg നെല്ലുണ്ടെങ്കിൽ അത് പുഴുങ്ങിയെടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. മാക്സിമം 1 ടൺ വരെയും പുഴുങ്ങാം ടാങ്കിൽ, അങ്ങനെയാണ്. അപ്പോൾ നമുക്കതനുസരിച്ച് നമ്മൾ ഇരിപ്പുഴുക്കനായിട്ടാണ് ചെയ്യുന്നത്. 2 തലേദിവസം മാറ്റിയിട്ട് നമ്മൾ സാധാരണ ആവിയിലാണ് വേവിക്കുന്നത്. വളരെയധികം നല്ല നാടൻ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, പണ്ടത്തെ കാലത്ത് വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ നാടൻ രീതിയിലാണ് നമ്മൾ നെല്ല് പുഴുങ്ങുന്നത്, ആവിയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം പഴയതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ തവിട് നിർത്തി, കാരണം അതുകൂടാതെ നമ്മൾ ആ നെല്ല് തന്നെ പുഴുങ്ങി അവരവരുടെ നെല്ല്, പിന്നെ ആര് നെല്ല് കൊണ്ടുവരുന്ന അവരവരുടെ നെല്ല് തന്നെ പുഴുങ്ങി ഉണങ്ങി അവർക്ക് തന്നെ കൊടുക്കും. അതായത് ചെറുകിട കർഷകർക്ക് ഏറ്റവും അവരുടെ സൗകര്യത്തിന് അവരുടെ അഭിരുചികൾക്കനുസരിച്ച്
നെല്ല് കൃഷി ചെയ്ത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് അത് കുത്തിയെടുത്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അല്ലേ? അവരവിടെ നെല്ല് തന്നെ കൊടുക്കാൻ നമുക്ക്, അത് കൊണ്ടുവരുന്ന വ്യക്തികളുടെ നെല്ല് അതാണ്, അത് തന്നെ നമ്മൾ കൊടുക്കും. നേരത്തെ പാലക്കാട് കൊണ്ടുപോയി കുത്തിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മില്ല് മാത്രമേ ഉള്ളൂ. അതെ, നന്നായിട്ട് വളരെ നമുക്ക് ഒരു ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് വളരെ വിപുലമായ രീതിയിൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്ക് പൊടിയായിട്ട് പുട്ടുപൊടി, അല്ലെങ്കിൽ തവിടോട് കൂടി അരി, തവിടോട് അരി പൊടിച്ച് വറുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തെമ്പാ പുട്ടുപൊടി പോലെ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അത് പൊടിക്കുന്നു, അത് കൃത്യമായിട്ട് ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോന്റെ പാക്കറ്റ് ആക്കി കൊടുക്കുന്നു. അപ്പൊ സൂക്ഷിക്കാനും എളുപ്പമാണ്, എളുപ്പമുണ്ട്. അത് കേടാവില്ല, രണ്ട് മൂന്ന് മാസം ഒന്നും അങ്ങനെ കേടാവില്ല. വറുത്ത് വെച്ചിരുന്നാൽ വൃത്തിയായിട്ട് ഇരുന്നോളൂ. അതായത് ഒരു ചെറുകിട കർഷകന് നെല്ല് കൃഷി ചെയ്ത് അത് കൃത്യമായിട്ട് പുഴുങ്ങി ഉണക്കി പൊടിച്ച് പാക്കറ്റ് ആക്കി തരും. വേണമെങ്കിൽ അവരുടെ പ്രദേശത്ത് അത് അവരുടേതായ രീതിയിൽ ഒരു വിൽപ്പന ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതിരിക്കുക, ഇടനിലക്കാർ കൂടുതൽ വില ഈടാക്കുകയും അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്കും കർഷകർക്കുമാണ്. കേരളത്തിൽ ഈ കാർഷിക രംഗത്ത് കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അവർ നേരിട്ട് കഴിയുന്നത്ര വിപണനം ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ അതിന് വിപണനം ചെയ്യണമെങ്കിൽ നമ്മളിത് നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നെല്ലുണ്ടെങ്കിൽ ആ നെല്ല് പുഴുങ്ങി കുത്തിയെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പൊ അതിനൊരു സൗകര്യമുണ്ട്, അവിടെ തന്നെ അത് പാക്ക് ചെയ്ത് കിട്ടും. നമ്മുടെ ലേബൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് പാക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾക്ക് പോലും നമുക്കൊരു നിശ്ചിത വില കൊടുത്ത് വാങ്ങിച്ച് നമുക്ക് കൊടുക്കാനും. ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ കർഷകന് ലാഭം ഉണ്ടാവും, ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഗുണമേന്മ ഉറപ്പുവരുത്താനും പറ്റും. ഈ ഒരു രീതിയിൽ തിരിച്ചു വന്നാലാണ് നമുക്ക് സമൂഹത്തിന് ഇനി കൂടുതൽ ആരോഗ്യകരമായിട്ട് സാമ്പത്തിക നേട്ടത്തോടുകൂടി ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു കർഷകൻ ഒരു ചേന ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കറിയാം 10 രൂപ, 12 രൂപ, 13 രൂപയാണ് ഒരു കിലോയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത്. നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 70 രൂപ, 60 രൂപ, 50 രൂപ അങ്ങനെ ഒരു റേഞ്ചാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു ഇത് നിലനിന്ന് പോകണമെങ്കിൽ കർഷകന് മിനിമം ഒരു 30 രൂപയെങ്കിലും കിട്ടിയാലേ സാധ്യമാകുകയുള്ളൂ അല്ലേ? അപ്പോൾ ചുറ്റുവട്ടത്തുള്ളവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകരെ സഹായിക്കുക, അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സാമ്പത്തിക നേട്ടത്തിനും കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രാദേശികമായുള്ള ഒരു സഹകരണം അല്ലേ? അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് ഇപ്പൊ താങ്കളുടെ ഈ നെല്ലുകുത്ത് ശാല എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറയുകയാണ്, അപ്പൊ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 30 രൂപക്ക് അല്ലെങ്കിൽ 28 രൂപക്ക് നമ്മൾ നെല്ല് വിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മാർക്കറ്റിൽ പോയാൽ അതിന് എത്ര അരി വാങ്ങിക്കുമ്പോൾ എത്ര രൂപ കൊടുക്കുന്നതിന് നമുക്കറിയാം പറ്റും ഇല്ലേ? അപ്പൊ അതിനൊരു മാറ്റം വന്ന് കർഷകന് കൂടുതൽ വില കിട്ടാനും കൃഷി നിലനിൽക്കാനും ഈ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും, അതായത് ഇപ്പൊ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് അരിയും പച്ചക്കറിയും വരുമ്പോൾ അത്രയും നമുക്ക് വാഹന ഉപയോഗം കൂടുന്നതുകൊണ്ട് വില കൂടും, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിന് ഇത് കാരണമാകും. അതുകൊണ്ട് ഓരോ ജനങ്ങളും ഓരോ ജനതയും അല്ലെങ്കിൽ ഓരോ സമൂഹവും ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്രമാത്രം പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും അത് വിൽക്കാനും അത് ചുറ്റുവട്ടത്തുള്ളവർക്ക് വാങ്ങിക്കാനും പറ്റും എന്നുള്ള രീതിയിൽ കൂടി നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് താങ്കൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ അവിടെ നിന്ന് അരി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാടൻ അരി, നമ്മുടെ നാടൻ അരി എന്ന് വെച്ചാൽ നമ്മളൊരു പോയിസൺ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ വളരെയധികം നല്ല വൃത്തിയായിട്ട് ചെയ്ത് നമ്മൾ ഒരു മരുന്നും അടിക്കാതെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ തവിട് ആവശ്യാനുസരണം തവിട് നിർത്തിയിട്ടുണ്ട്. ഫുൾ തവിട് വേണമെങ്കിൽ ഫുൾ തവിട് 60%, 30%, അതാണ് ആൾക്കാർ ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അനുസരിച്ച് കൊടുക്കാൻ സാധിക്കും. അതെ, അതായത് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പക്ഷേ നമുക്ക് നെൽകൃഷി ചെയ്യാൻ സാധിക്കണമെന്നില്ല, പക്ഷെ ചുറ്റുവട്ടത്തുള്ള കർഷകരെ നമ്മൾ സഹായിക്കാനും ആ സഹായത്തിലൂടെ നമ്മുടെ ആരോഗ്യം ഉറപ്പുവരുത്താനും നമുക്ക് പറ്റും. ഇനിയുള്ള കാലത്ത് അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ. അതാണ് ലോകം പറയുന്നത്. ഒരുപാട് പണമുണ്ടാക്കി ഒരുപാട് പഠിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സാമ്പത്തികമോ നമുക്ക് നിലനിർത്താൻ പറ്റില്ല എന്നുള്ള ലോകത്തെ ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട് സാലു ചേട്ടനൊക്കെ ഈ തുടങ്ങി വെച്ചിരിക്കുന്ന സംരംഭത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക, അതിലൂടെ നമ്മുടെ ആരോഗ്യം സാമ്പത്തികം ഇത് മെച്ചപ്പെടുത്തുക. അപ്പോൾ ഇത് കൂടാതെ താങ്കളിപ്പോൾ മഞ്ഞൾ പൊടിച്ച് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ഒരു കർഷകന് അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. മഞ്ഞളുണ്ട്, മുളകുണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ തന്നെ പൊടിച്ച് വൃത്തിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞളിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ മഞ്ഞൾ ഇപ്പോൾ കുർക്കുമിൻ
നമുക്കിന്ന് പലപ്പോഴും നമ്മളൊരു പാക്കറ്റിൽ മഞ്ഞൾ വാങ്ങിക്കുമ്പോൾ കുറുക്കുമിൻ എടുത്ത് മാറ്റിയിട്ടാണ് പലപ്പോഴും നമുക്ക് മഞ്ഞപ്പൊടി കിട്ടുന്നത്. അത് മഞ്ഞ നിറമുള്ളൊരു പൊടിയാണ്. പക്ഷെ ശരിക്കും നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഈ കുർക്കുമിൻ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആ കുർക്കുമിൻ ഇല്ലാതെ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് കറിക്ക് മഞ്ഞ കളർ കിട്ടും. പക്ഷെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എലമെൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അംശം എന്ന് പറയുന്നത് കുർക്കുമിനാണ്. കുർക്കുമിനാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്ട്രാക്ട് എടുത്തുകൊണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് നമ്മൾക്ക് ഈ മഞ്ഞപ്പൊടി തരികയും ചെയ്യുന്ന രീതിയിലേക്ക് വിപണി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ചൂഷണം അവസാനിപ്പിക്കാൻ നമ്മൾ മഞ്ഞൾ, നേരത്തെ നെല്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ തന്നെ പൊടിച്ച് അല്ലെങ്കിൽ പൊടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്ന് അല്ലെങ്കിൽ പൊടിപ്പിക്കുന്ന കർഷകരെ സഹായിച്ചു കൊണ്ട് നമ്മൾ ഉപയോഗിച്ചാലാണ്. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ താല്പര്യം തോന്നുന്നത്. കാരണം നമ്മുടെ ഉപഭോക്താക്കൾ കർഷകർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും തുടങ്ങുന്ന സംരംഭങ്ങൾ നമുക്ക് പരസ്പര ബന്ധിതമായി നമുക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയുണ്ട് പൊതുവെ ആൾക്കാരുടെ ഒരു ഇടപെടലും അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട്? ഇത്തരം ഒരു നല്ല രീതിയിൽ വരുന്നുണ്ട്, ആൾക്കാർക്ക് വളരെയധികം താല്പര്യമുണ്ട്. എല്ലാവർക്കും വരുന്നവർക്ക് നല്ല അഭിപ്രായമാണ് വരുന്നത്. ഇത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് താങ്കളെ വിളിക്കണം എന്നുണ്ടാവും, അതുപോലെ തന്നെ കാണണം എന്നുണ്ടാവും ആ സ്ഥലം വന്നിട്ട്. അല്ലെ, ഒരു തവണ സന്ദർശിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആരോഗ്യം, ഭക്ഷണം, ഇതിലൊക്കെ കർഷക ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർക്ക് നല്ല ഒരു അവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത് തീർച്ചയായിട്ടും അത് ഗുണപരമായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എത്താൻ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ എറണാകുളം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തൃപ്പൂണിത്തുറ, ഉദയംപേരൂർ, കണ്ടനാട്, അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. മട്ടമ്മേൽ റൈസ് മിൽ എന്ന് പറയപ്പെടും. അവിടെ നിന്ന് എറണാകുളം നിന്ന് ഒരു 17 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ നിന്ന് 7 കിലോമീറ്റർ, അപ്പോൾ ദൂരം ഉള്ളൂ. മറ്റുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൂവാറ്റുപുഴ ഗോതമ്പ് പല സ്ഥലത്തും ഇപ്പോൾ നെല്ല് വന്ന് കുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഒത്തിരി ദൂര സ്ഥലത്തുങ്ങളിൽ പല സ്ഥലത്ത് തൃശ്ശൂരിനടുത്ത് അങ്കമാലി ഭാഗത്തു നിന്ന് ഇവിടെ വരുന്നുണ്ട് നെല്ല്. പിന്നെ പല സൊസൈറ്റികളും എൻ്റെ അടുത്ത് നെല്ല് സ്റ്റോക്ക് ചെയ്ത് കുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ പേര് പറയാമോ എനിക്കറിയാൻ വള്ള. ഇഷ്ടംപോലെ സൊസൈറ്റികൾ ഇപ്പം എൻ്റെ അടുത്ത് നെല്ല് കൊണ്ട് സ്റ്റോക്ക്. ഞാൻ കണ്ടു അവിടെ വന്നപ്പോൾ ഒരുപാട് സഹകരണ സംഘങ്ങൾ അവിടെ വന്ന് നെല്ല് കുത്തി പാക്ക് ചെയ്ത് അവരുടെ ചുറ്റുവട്ടത്ത് തന്നെ വിൽപ്പന നടത്തി കർഷകരെ സഹായിക്കുന്നു. ഉണ്ട്, ഒത്തിരി സൊസൈറ്റികൾ ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് അവർ ആവശ്യാനുസരണം എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി ഒന്നിച്ച് കൊണ്ടുപോകല്ല. ആവശ്യാനുസരണം ഇപ്പം അവർ 5-8 10 ടൺ നെല്ല് കൊണ്ടുവന്നിട്ട് 1 ടൺ ആവശ്യത്തിന് പുഴുങ്ങുക. ആവശ്യാനുസരണം ഇപ്പോൾ 300 കിലോ അരി മതിയെങ്കിൽ 300 കിലോ അരി കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒരു 150 കിലോ അരി മതിയോ ആ 150 കിലോ അരി കൊണ്ടുപോകുക. അതുപോലെ ആവശ്യാനുസരണം അരി തവടോടുകൂടിയ അരികൾ കൂടുതലും കൊണ്ടുപോകും. അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് കേരളത്തിലെ ഇങ്ങനെ രോഗങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും അടുത്തിടെ വന്നിരിക്കുന്ന പഠനങ്ങളിൽ പോലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൃക്ക രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫൈബർ ഇല്ലാത്ത, ആൻറ്റി ഓക്സിഡൻ്റ് അല്ലാത്ത ഭക്ഷണം കഴിച്ച് പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രോഗം ഇങ്ങനെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള തവിടുള്ള അരി കഴിക്കുക. എല്ലാവരും പറയുന്നതാണ് ഇന്ന് തവിടുള്ള അരി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമീപനത്തിന് ഭാഗമായിട്ട് നമ്മുടെ ജീവിതശൈലി ഇനി മാറ്റിയില്ലെങ്കിൽ കേരളം ഈ ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായി ലോകത്തിലെ ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അതുകൊണ്ടൊരു ഗുണം എന്ന് പറയുന്നത് ആശുപത്രികളുടെ എണ്ണം ഇങ്ങനെ അല്ലേ, നമ്മുടെ രോഗികളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഒരു വികസനം നടക്കുന്നുണ്ട്. അതാണോ ശരിയായ വികസനം എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ചുറ്റുവട്ടത്തുള്ള അയൽപക്കക്കാരോടും സഹകരണ സംഘങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും ആലോചിച്ചുകൊണ്ട് ഇത്തരം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തന രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. താങ്കളുടെ നമ്പർ ഒന്ന് പറയാമോ? 9847725416. ഒന്നുകൂടി ഒന്ന് പറയാം. 4772-5416. അതെ. അപ്പോൾ ഇത് കേട്ട എല്ലാ ശ്രോതാക്കളും, നമ്മുടെ ഭക്ഷണം, നമ്മുടെ അരിയാണ് പ്രധാന ആഹാരം എന്ന് പറയുന്നു. പല തെറ്റിദ്ധാരണകളും ഈ പുതിയ കാലഘട്ടത്തിൽ അരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ പഠനങ്ങളും തവിടുള്ള അരി നമ്മുടെ ഭക്ഷണത്തിന് ശീലമാക്കിയാൽ നമുക്ക് രോഗപ്രതിരോധത്തിനും ആരോഗ്യത്തിനും ഏറ്റവും മികച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതശൈലി മാറിപ്പോയിരിക്കുന്നു. അത് നഷ്ടം നമ്മുടെ സമൂഹത്തിനാണ്. അതുകൊണ്ട് നമ്മുടെ സാലു ഏട്ടനെയൊക്കെ പരിചയപ്പെട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നെല്ലിനങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. പലരും പല വെറൈറ്റി, അതെ, നമ്മുടെ നാട്ടിൽ എത്ര വെറൈറ്റി ഉണ്ട്, അത് ഓരോ നെല്ലിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതെങ്ങനെയൊക്കെ കുത്തി ഉപയോഗിക്കും
ഉപയോഗിക്കാം, അതിൻ്റെ ഏതെല്ലാം രീതിയിൽ നമുക്കത് പ്രോസസ്സ് ചെയ്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും, അത് ചെറുകിട സംരംഭകർക്ക് പോലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വലിയൊരു സാധ്യതയാണ് തുറക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ശ്രോതാക്കളോട്? നമ്മൾ ശരിക്കും ഇത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ രീതി, കാരണം നമ്മൾ ഈ തവിടോട് കൂടി അരി കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യം പലരും ഒന്ന് പറയാറുണ്ട്. കാരണം ഇത് നമ്മൾ കൂടുതൽ കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിച്ചാൽ മതി. അത് തവിട ഉള്ളതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി, നമുക്ക് വിശപ്പിന് വെക്കം നടക്കാൻ പറ്റും, നമ്മൾ ഷുഗർ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറ്റണമെന്ന് പലരും പറയുന്നുണ്ട്. അല്ല, ഷുഗർ അരി കൂടും എന്ന് പറയുന്നത് അത് പുതുനെല്ല് ായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഷുഗർ കൂടുന്നത്. പഴയകാലത്ത് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പഴനെല്ലിൻ്റെ അരിയാണ്. അപ്പോൾ പഴനെല്ല് നമ്മൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ പല അസുഖങ്ങളും കുറയുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നു. ഇതാണ് സത്യം. ഇതൊരു നമ്മുടെ പൂർവികർ എന്താണോ ചെയ്തിരുന്നത്, പത്തായത്തിൽ നെല്ല് സൂക്ഷിക്കുകയും ആവശ്യത്തിനെടുത്ത് കുത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ വ്യായാമവുമായി നമുക്കിതുപോലുള്ള പുതുനെല്ല് കഴിക്കാതെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലേക്ക് നമുക്ക് വന്നു ഇല്ലേ. പിന്നെ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ സാധ്യതകൾ മലയാളികൾ അത് പലപ്പോഴും അത് ഉപയോഗിച്ചിട്ടില്ല. തവിട് അല്ലേ, പണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ തവിട് ധാരാളം കഴിച്ചിരുന്നു. ഇനി കുത്തിയെടുക്കുമ്പോഴും തവിട് കുറഞ്ഞ അരിയാണെങ്കിൽ തവിട് കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം എത്ര വീട്ടിൽ നമ്മളത് കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ ബേക്കറിയിൽ പോയി നമ്മൾ ഇന്ന് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും, നമ്മൾ തിരക്ക് പിടിച്ച് പല പരസ്യങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മൾ പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നു എന്നുള്ളത് പല പഠനങ്ങളും അത് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ശൈലി ഈ ജീവിത രീതികളിലേക്ക് നമുക്ക് തിരിച്ചു പോയേ പറ്റൂ. അതായത് പഴയതുപോലെ രാവിലെ നെല്ല് കുത്തിയെടുക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം, പക്ഷേ ഈ സാലിച്ചേട്ടനൊക്കെ തുടങ്ങിയിട്ടുള്ള ഇത്തരം സംരംഭങ്ങളുമായിട്ട് ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. നെല്ല് കുത്തി അതിലെ അതെ പുഴുങ്ങി കുത്തിയെടുത്ത് നമുക്ക് 30% തവിടെങ്കിൽ അത് നിലനിർത്തി ചെയ്യാൻ പറ്റും, 60% അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ കല്ലൊക്കെ വേർതിരിച്ച് കൊടുക്കാൻ പറ്റും, ഉമി വേർതിരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആരോഗ്യ സുരക്ഷയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും ഇത്തരം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഇത്തരം കാർഷിക രീതികളുമായി ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള വികസനത്തിനും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഒക്കെ ഉപകാരപ്രദമാവും. പിന്നെ സാലിച്ചേട്ടൻ, എനിക്ക് തോന്നുന്നത് ഇപ്പം എത്ര വയസ്സായി? 67 വയസ്സായി. അപ്പോൾ നമ്മളൊരു 65 അല്ലെങ്കിൽ ഒരു 60 ശേഷമാണ് ഈ സംരംഭം തന്നെ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ എല്ലാവരും റിട്ടയർമെൻറ്റ് 60 എന്നൊക്കെ പറയുമ്പോൾ സാലിച്ചേട്ടൻ അതിന് ഒരു പക്ഷേ ആ സമയത്താണിത് തുടങ്ങി വളരെ ആഹ്ലാദകരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഞാൻ വളരെ ഹാപ്പിയാണ്. അതെ, വളരെ ഹാപ്പി ആവാനുള്ള ഒരു പ്രവർത്തനമാണ് അത്. സമൂഹത്തിന് നേട്ടങ്ങൾ വരുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. സാമ്പത്തിക ലാഭം നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ അത് സമൂഹത്തിനും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാകുമ്പോൾ ഇരട്ടി സന്തോഷം നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് ലാഭം, ഒപ്പം തന്നെ അത് സമൂഹത്തിന് പല രീതിയിൽ ഗുണം നൽകുന്നു. നമ്മുടെ കർഷകർക്ക് ഗുണം നൽകുന്നു, ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ ഓരോ ഉപഭോക്താവിനും അത് ഗുണം നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് സാലിച്ചേട്ടൻ്റെ ജീവിതം വളരെ ആഹ്ലാദകരമാണ്. ബുള്ളറ്റൊക്കെ ഓടിച്ചു അല്ലേ, ചെത്തി ഇങ്ങനെ ജീവിക്കുകയാണ്, നമ്മൾ തൃശ്ശൂർ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇത് സമയം കിട്ടുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ വിളിക്കുക, ഈ നെല്ലുകുത്തിശാല പരിചയപ്പെടുക, അവിടെ പോവുക, കാർഷിക നെല്ല് അല്ലെങ്കിൽ മറ്റുൽപ്പന്നങ്ങൾ അതെങ്ങനെയൊക്കെ നമുക്ക് മൂല്യവർദ്ധിത രീതിയിലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് അതൊരു ഒരു തുടക്കമാവും എന്നെനിക്ക് തോന്നുന്നു. കാരണം കിസാൻ വാണിയുടെ പരിപാടികൾ ഒരുപാട് ഒരുപാട് പേർക്ക് ഉന്നമനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഒരുപാട് ഒരുപാട് പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കാണുന്ന മാധ്യമ പ്രവർത്തനങ്ങളിൽ നമ്മൾ താൽക്കാലികമായിട്ടുള്ള ആഹ്ലാദങ്ങൾ നമ്മളൊക്കെ തന്നെ ചില കെണികളിലാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പക്ഷേ കൊച്ചി എഫം അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വഴികാട്ടിയായി അല്ലെങ്കിൽ അതൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ ചിന്തിപ്പിക്കുകയും ഒരുപാട് പേരെ പരിചയപ്പെടാനുള്ള കൊള്ളാവുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താവുന്ന രീതിയിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെ ഇന്ന് ഈ വന്ന് ഞങ്ങളുടെ കൂടെ സംസാരിക്കാനും ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കാനും ഒരു മനസ്സ് കാണിച്ചതിന് വളരെ സന്തോഷമുണ്ട്. വേറെന്തെങ്കിലും നമ്മുടെ കർഷകരോട് ഈ അനുഭവം വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ സാലിച്ചേട്ടനെ കാണുക, എല്ലാ ശ്രോതാക്കളും ഞങ്ങൾക്കും എഴുതുക. വളരെ നന്ദി, നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് നെല്ലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ ഒരു കൈത്താങ്ങ്. നെല്ലുകുത്തശാല നടത്തുന്ന കണ്ടനാട്ടെ സാലു ഡേവിഡുമായി
അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പച്ചച്ചക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കാം. ചക്കക്കാലം പിന്നിടുമ്പോഴും ചിലയിടങ്ങളിലെങ്കിലും വൈകിക്കഴിച്ച പ്ലാവുകളിൽ ധാരാളം ചക്കകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. മഴക്കാലത്ത് മൂപ്പെത്തുന്നതിനാൽ രുചി കുറയും. മാത്രവുമല്ല, ജലാംശം കൂടുതലായതിനാൽ ഉണക്കുന്നത് ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ വൈകി വിളയുന്ന ചക്ക വിളവെടുക്കാതെ പാഴായി പോവുകയാണ് പതിവ്. മഴക്കാലത്ത് ഉണങ്ങുന്നത് പ്രായോഗികവുമല്ല. ചെറുകിട കർഷകർക്കും വീട്ടമ്മമാർക്കും ചക്ക ഉണക്കാനായി ഡ്രയർ വാങ്ങുക എന്നതും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇതിനൊരു പോംവഴിയാണ് പച്ചച്ചക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കുക എന്നത്. വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമാണ് ഈ രീതി. ചക്ക പച്ചയായി തന്നെ സൂക്ഷിക്കാമെന്നുള്ളതാണ് ഈ രീതിയുടെ പ്രത്യേകത. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും കർണാടകയിലെ മംഗലാപുരത്തും കൊങ്കൺ പ്രദേശങ്ങളിലുമൊക്കെ ഈ രീതി പ്രചാരത്തിലുണ്ട്. ചക്ക ഉപ്പിലിട്ട് വെക്കുന്നതിന് മൺപാത്രം, ചീനഭരണി, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാം. ഏത് പ്രായത്തിലുള്ള ചക്കയും ഉപ്പിലിട്ട് സൂക്ഷിക്കാമെങ്കിലും 4 മാസം വിളഞ്ഞ ചക്കയാണ് കൂടുതൽ അനുയോജ്യം. ഈ പ്രായത്തിലുള്ള ചക്കയ്ക്ക് തൂക്കവും സ്വാദും കൂടുതലാണ്. ചക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ആദ്യപടിയായി അതിന് പാത്രം അണുനശീകരണം നടത്തി വൃത്തിയാക്കണം. അതിനായി ചൂടുവെള്ളമൊഴിച്ച് കഴുകിയ ശേഷം നല്ലെണ്ണയോ ഉപ്പോ പുരട്ടി വെയിലത്ത് ഉണക്കിയെടുക്കണം. അധികം ചതവോ മുറിവോ ഇല്ലാത്ത ചക്ക വിളവെടുത്ത ശേഷം പശ നീക്കം ചെയ്യുക. പശ പൂർണ്ണമായും നീക്കിയില്ലെങ്കിൽ ഉപ്പിലിടുന്ന ചക്കച്ചുളയ്ക്ക് ഒരു ചുവയുണ്ടാകാൻ സാധ്യതയുണ്ട്. ചക്ക മുറിച്ച് ചുള അടർത്തിയെടുത്തതിന് ശേഷം ആവശ്യമുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. മണ്ണും പൊടിയുമുണ്ടെങ്കിൽ കഴുകി വെള്ളം വാർത്തുകളയണം. 1 കിലോ ചക്കയ്ക്ക് 120 ഗ്രാം എന്ന തോതിലാണ് ഉപ്പ് ചേർക്കേണ്ടത്. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് പാത്രത്തിൽ ചക്കയും ഉപ്പും ഒന്നിടവിട്ട് അടുക്കുകളായിട്ട് നിറയ്ക്കേണ്ടതാണ്. പാത്രം നിറയുന്നതുവരെ ഇടുക. 1 ദിവസം കൊണ്ട് നിറച്ചില്ലെങ്കിലും 2-3 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ മതി. പാത്രം നിറഞ്ഞ ശേഷം ചക്കയുടെ മുകളിൽ വൃത്തിയാക്കിയ ഒരു ഗ്രാനൈറ്റ് കഷ്ണമോ ഭാരമുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ ഉപയോഗിച്ച് അമർത്തി വയ്ക്കുക. അതിനുശേഷം പാത്രത്തിൻ്റെ അടപ്പുപയോഗിച്ച് അമർത്തി അടച്ചു വയ്ക്കുക. ഭരണിയോ മൺപാത്രമോ ആണെങ്കിൽ വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി വയ്ക്കാം. ഉപ്പ് ചേർത്തിട്ടുള്ളതിനാൽ ചക്കയിലുള്ള ജലാംശം പുറത്തു വരുവാൻ തുടങ്ങും. ഭാരമുള്ള വസ്തു ചക്കയുടെ മുകളിൽ വെച്ചിരുന്നാൽ ജലാംശം വേഗത്തിൽ പുറത്തു വന്ന് ചക്കയുടെ മുകൾ വശത്ത് പെട്ടെന്ന് ഉപ്പുവെള്ളം നിറയും. 1 ആഴ്ച കഴിഞ്ഞ് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് ഊറി വന്ന വെള്ളത്തിൽ നിന്നും അല്പമെടുത്ത് 5 ഗ്രാം പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് ചേർത്ത് ലയിപ്പിക്കുക. ഇത് തിരികെ ചക്ക വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകൾ വശത്ത് ഒഴിക്കണം. ചക്കയുടെ മുകൾ വശത്ത് വായുവുമായി സമ്പർക്കം വരുന്ന ഭാഗത്ത് കുമിളകൾ, ഫംഗസുകൾ, ഈസ്റ്റ് എന്നിവ വളർന്ന് ഒരു പാട പോലെ രൂപപ്പെടാനും ചിലപ്പോൾ ദുർഗന്ധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് സംരക്ഷക വസ്തുക്കൾ ചേർക്കുന്നത്. അതിനുശേഷം പാത്രം പഴയതുപോലെ മൂടിക്കെട്ടി വെക്കണം. ആവശ്യത്തിനുള്ള ചക്ക ഉപ്പിലായനിയിൽ നിന്നുമെടുത്ത് 10 മുതൽ 12 മണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഉപ്പിൻ്റെ അംശം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് പച്ചച്ചക്കയുടെ അതേ പുതുമയോടെ വിഭവങ്ങൾ തയ്യാറാക്കാനാകും. പച്ചച്ചക്കയുടെ പാചക ഗുണത്തെയും സൂക്ഷിപ്പുകാലത്തെയും സംബന്ധിച്ച് നടത്തിയ പഠനത്തിൽ ഉപ്പിലിട്ട ചക്കയ്ക്ക് മതിയായ പാചക ഗുണമുണ്ടെന്നും മാരകമായ സൂക്ഷ്മജീവികൾ ഇതിൽ വളരുന്നില്ലെന്നും 1 വർഷത്തോളം സൂക്ഷിപ്പ് ഗുണമുണ്ടെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഉപ്പിലിട്ട ചക്ക ആകർഷകമായി പാക്ക് ചെയ്ത് ലേബൽ ചെയ്ത് വിൽക്കാനുള്ള ശ്രമവും നടത്താവുന്നതാണ്. സാൻവാണിയിൽ ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, 52 കളരിയ വാവാ കളരി ഗുരുനാഥരെ വാവാ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, 52 കളരിയ വാവാ കളരി ഗുരുനാഥരെ വാവാ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, 52 കളരിയ വാവാ കളരി ഗുരുനാഥ.
കൊമ്പുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്തേ. നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകതി ഹൃദയ നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരളനാടേ. അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥരെ വാവാ. പച്ച നെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്തേ. നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകതി ഹൃദയ നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരളനാടേ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരളനാടേ. അമ്പത്തിരടി കളരിയ വാവാ കളരി ഗുരുനാഥരെ വാവാ. കളരിയും കണ്ടു ഞാനെ ഗുരുമുഖം കണ്ടു ഞാനെ. ചിതമേറിയ ഗുരുവിൻ്റെ സമയം കണ്ടോ തകതി ഹൃദയ നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരളനാടേ. അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥരെ വാവാ. കുതക തകതി കുതക. कोरोना वायरस के खतरे से बचते हुए फसल की कटाई, बिक्री, खरीद, नई फसल की जुताई और बुआई सुरक्षित हो सकती है अगर हम लगातार हाथों को साबुन और साफ पानी से नियमित अंतराल पर धोते रहें। नाक मुंह को मास्क, गमछे या कपड़े से ढक कर रखें। आंख, कान, नाक, मुंह न छुएं। आपस में दो गज की दूरी बनाए रखें। मास्क और दो गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है। फसलों की बुवाई एवं कटाई करते समय आपस में कम से कम दो गज की दूरी बनाए रखें। फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें। कृषि के औजारों की समय समय पर सफाई करें। एक दूसरे के साथ औजारों की अदला बदली न करें। श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है। बुआई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं। कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें। मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें। वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें। खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच। खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं। गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े। कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें। देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं। किसान स्वस्थ रहें, तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे। किसान सबल, देश प्रबल। ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. സഹകരണം ജിത സുധീർ, നിർവഹണം ബാലനാരായണൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഹയ്യാ 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 ഹയ്യാ.